ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ വേൾഡ്. ഇന്ന് നമ്മൾ പരിചയം പെടാൻ പോകുന്ന ചെറിയൊരു പേര് ട്രസീനിയ റിഫ്ലക്സ് അല്ലെങ്കിൽ സോങ് ഓഫ് ഇന്ത്യ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണ്. വളരെ ചിലവ് കുറഞ്ഞൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് സെമി ഇൻഡോർ അല്ലെങ്കിൽ ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ്. വളരെ കെയർ ഒന്നും ആവശ്യം വേണ്ടാത്തൊരു ചെടിയാണ്. എവർ ഗ്രീനാണ്. ഏത് കാലത്തും ഇതിൻ്റെ ഇലകളൊന്നും പൊഴിയാതെ എവർ ഗ്രീനായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ്. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴേ ഇതിൻ്റെ ആ ഡിസൈനാണ്. പല വെറൈറ്റികളുണ്ട് ഇതിൽ തന്നെ. ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഈ ഡിസൈൻസ് ഇതിൻ്റെ ഇലകളിൽ വരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ വലിയ ചെടിയായി വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ്. അതേപോലെ ഒരു ബോൺസായി ആക്കി വളർത്താനും കഴിയുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ കെയറിങ് എന്ന് പറയുമ്പം വളരെ കുറവ് കെയറിങ് ആവശ്യമുള്ള ഒരു ചെടിയാണ്. അത്യാവശ്യം വെള്ളം ആവശ്യമാകുന്ന ഒരു ചെടിയാണ്. പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ സ്റ്റെം കട്ടിങ് ഉപയോഗിച്ചാണ്. ഇത് വളരെ വെയിൽ കുറവ് ആവശ്യമുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ട് ഓവർ വെയിലുള്ള ഇടങ്ങളിലൊന്നും വയ്ക്കാതിരിക്കാൻ സൂക്ഷിക്കുക. എന്നാൽ ഇതിൻ്റെ ഇലകളെല്ലാം പഴുത്ത് തൊഴിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് ഒരു ഷെയ്ഡ് കിട്ടുന്ന ഏരിയകളിൽ വെച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഇലകൾക്ക് നല്ല ഷൈനിങ്ങോടെ നല്ലൊരു ഇതായി വളർന്നു വരുന്നതാണ്. നിങ്ങൾക്ക് ഈ ചെടി വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇടുന്നതാണ്. വെർട്ടിക്കൽ ഗാർഡൻ പോലെയുള്ള ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ്. കാരണം ഷെയ്ഡുള്ള ഏരിയയിലാണ് ഈ വെർട്ടിക്കൽ ഗാർഡൻ കൂടുതലും സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ചെടി നല്ലൊരു ചോയ്സ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ചെടിയാണ്. വളരെ കെയറിങ് ഒന്നും ആവശ്യമില്ല. ആഴ്ചയിൽ വല്ലപ്പോഴും കെയർ വളരെ കുറവുള്ള ഒരു ചെടിയാണ്. എല്ലാവരുടെയും വീടുകളിൽ വളർത്തി എളുപ്പമെന്ന് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ചെടിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.